അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനവും ആദരവുമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, വളരെ സമഗ്രമായ എന്നാൽ മനുഷ്യ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ചും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു പ്രാർത്ഥന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഈ പ്രാർത്ഥന ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, അസ്ലിഹ് ലീ ദീനീ, എനിക്ക് എൻ്റെ മതത്തെ നീ നന്നാക്കി തരണമേ. അല്ലദീ ഹുവ ഇസ്മത്തു അംരി, എൻ്റെ കാര്യങ്ങളുടെ സംരക്ഷണവും അവലംബവുമായ എൻ്റെ മതത്തെ നീ എനിക്ക് നന്നാക്കി തരണമേ. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ, അല്ലാഹുവേ, അസ്ലിഹ് ലീ ദീനി, എൻ്റെ ദീനിനെ, എൻ്റെ മതത്തെ നീ എനിക്ക് നന്നാക്കി തരണമേ എന്നാണ്. അല്ലദീ ഹുവ ഇസ്മത്തു അംരി, ഇവിടെ ഇസ്മത്തു അംറ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്, ഇസ്മത്ത് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം അവലംബം എന്നും സംരക്ഷണം എന്നും അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതൊന്നിനെ അവലംബിക്കുന്നതിലൂടെയാണോ നമുക്ക് ഇഹത്തിലും പരത്തിലും സംരക്ഷണം ലഭിക്കുന്നത്, ഈ ലോകത്തിലെയും പരലോകത്തിലെയും എല്ലാ ഷെറുകളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുന്നത് എന്തിനെ അവലംബിച്ചുകൊണ്ടാണോ, ആ കാര്യത്തിനാണ് ഇസ്മത്തു അംറ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇരുലോകത്തും സംരക്ഷണം നൽകുന്നത് എന്താണ്? ഇസ്ലാമാണ്. ആ ഇസ്ലാം മതത്തെ നീ എനിക്ക് നന്നാക്കി തരണമേ എന്നാണ് പ്രവാചകൻ്റെ പ്രാർത്ഥന. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനീ, അള്ളാഹുവിൻ്റെ ദീനിനെ അഥവാ ഇസ്ലാമിനെ നീ എനിക്ക് നന്നാക്കി തരണമേ. ഇവിടെ എന്താണ് ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ, നന്നാക്കി തരിക എന്ന് പറഞ്ഞാൽ, ഉലമാക്കൾ പറഞ്ഞു പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇഖ്ലാസോടുകൂടി മതകാര്യങ്ങൾ ചെയ്യാൻ സാധിക്കലാണ്. കാരണം ഇഖ്ലാസ് ഇല്ലെങ്കിൽ എല്ലാ അമലും പൊളിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഒന്നാമത്തത് ഇഖ്ലാസോടുകൂടി കാര്യങ്ങൾ ചെയ്യലാണ്. രണ്ടാമത്തതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റിക്കൊണ്ട് ചെയ്യാനുള്ള ഒരു തൗഫീഖും. അപ്പോൾ അള്ളാഹുവേ, എൻ്റെ പ്രവർത്തനങ്ങൾ നബി പഠിപ്പിച്ചതുപോലെയായിത്തീരണമേ, മാത്രമല്ല അത് ചെയ്യുമ്പോൾ എനിക്ക് ഇഖ്ലാസും ഉണ്ടായിത്തീരണമേ. അങ്ങനെ ഇഖ്ലാസോടുകൂടി പ്രവാചകൻ്റെ ചര്യയെ പിൻപറ്റിക്കൊണ്ട് ആ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ, അതിലൂടെ ഇഹത്തിലെയും പരത്തിലെയും എല്ലാ അദാബുകളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നൊരവസ്ഥ എനിക്ക് ഉണ്ടാവണമേ. എത്ര നല്ലൊരു പ്രാർത്ഥനയാണ്, ശ്രദ്ധിക്കൂ. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. പിന്നീട് പറയുന്നത്, വ അസ്ലിഹ് ലീ ദുനിയായല്ലത്തി ഫീഹാ മആശി, അതേപോലെ തന്നെ നീ എനിക്ക് നന്നാക്കി തരണമേ. വ അസ്ലിഹ് ലീ ദുനിയായ, എൻ്റെ ഈ ദുനിയാവിനെ, അവിടെയാണ് എന്തുള്ളത്? വ അസ്ലിഹ് ലീ ദുനിയായല്ലത്തി ഫീഹാ മആശി, എൻ്റെ ജീവിതം, ഏതൊരു ദുനിയാവിലാണോ ആ ദുനിയാവിലെ ജീവിതം നീ എനിക്ക് നന്നാക്കി തരണമേ. അപ്പോൾ മരിക്കുന്നത് വരെ നമുക്ക് ജീവിക്കേണ്ടത് ഈ ലോകത്താണല്ലോ. ഇവിടെയും നമുക്ക് ഖൈറ് വേണം, നന്മകൾ വേണം. അവിടെ എന്താണ് ഈ ദുനിയാവിനെ നന്നാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ, ഉലമാക്കൾ പറഞ്ഞു, ദാരിദ്ര്യമില്ലാത്ത, പട്ടിണിയില്ലാത്ത, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അവസ്ഥ, ശരീരത്തിന് ആരോഗ്യം, അതേപോലെ തന്നെ മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമായ ബറക്കത്തുള്ള ഉപജീവനം, ഹലാലായ സമ്പാദ്യം, അതോടൊപ്പം ദീനീ കാര്യങ്ങൾക്ക് തടസ്സമില്ലാത്ത അവസ്ഥ, ദീനിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തടസ്സമില്ലാത്ത രൂപത്തിലുള്ള ദുനിയാവിൻ്റെ കാര്യങ്ങൾ, അതും ഹലാലായ ഉപജീവന മാർഗങ്ങൾ, അതേപോലെ തന്നെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നു പോകാത്ത ജീവിത അവസ്ഥകൾ, ഇതൊക്കെയാണ് ദുനിയാവിനെ നന്നാക്കി തരണമേ എന്ന് പറഞ്ഞതിൽ ഉൾക്കൊള്ളുന്നത്. എത്ര നല്ല പ്രാർത്ഥനയാണെന്ന് നോക്കൂ. വ അസ്ലിഹ് ലീ ദുനിയായല്ലത്തി ഫീഹാ മആശി. പിന്നെ പറയുന്നത്, വ അസ്ലിഹ് ലീ ആഖിറത്തി അല്ലത്തി ഫീഹാ മആദി, എൻ്റെ ആഖിറത്തിനെയും അഥവാ എൻ്റെ പരലോകത്തെയും നീ എനിക്ക് നന്നാക്കി തരണമേ. ഏതാണ് ആ പരലോകം? എനിക്ക് മടങ്ങിപ്പോവാനുള്ള സ്ഥലം, നമുക്കൊക്കെ മടങ്ങിപ്പോവാനുള്ളത് ആഖിറത്താണ്.
ആ ആഖിറത്ത് എന്ന് പറഞ്ഞാൽ മഹ്ഷർ മാത്രമാണോ? അല്ല, ചില ഉലമാക്കൾ പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ഖബറിലേക്കാണല്ലോ, ആഖിറത്തിൻ്റെ തുടക്കം തന്നെയാണെന്ത്, ഖബറിലെ ജീവിതം. അപ്പോൾ ഖബറിലെ ജീവിതം, പിന്നീട് മഹ്ഷറിലെ ഉയർത്തെഴു നിൽക്കൽ, അതേപോലെ തന്നെ വിചാരണ, സിറാത്തിലൂടെയുള്ള മറികടക്കൽ നരകത്തിൻ്റെ മേൽഭാഗത്തുകൂടി, എന്നിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടൽ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടൽ, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ മരണശേഷമുള്ള എല്ലാ അവസ്ഥകളിലും നീ എനിക്ക് നല്ലത് മാത്രം തരണമേ, എല്ലാ പരീക്ഷണത്തിൽ നിന്നും നീ എന്നെ സംരക്ഷിക്കണേ, ആത്യന്തികമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട്, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. അതാണ് അസ്ലിഹ്ലി ആഖിറതി അല്ലതീ ഫീഹ മആദി. പിന്നീട് പറയുന്നത് വജഅലിൽ ഹയാത സിയാദത്തൻ ലീ ഫീ കുല്ലി ഖൈർ, എൻ്റെ ഈ ഐഹിക ജീവിതത്തെ നീ എനിക്ക് ഖൈറുകളിൽ വർധനവുള്ളതാക്കി തരണമേ. എന്ന് പറഞ്ഞാൽ ഒരാൾ ജീവിക്കുമ്പോൾ ഖൈറും ചെയ്യാൻ സാധിക്കും, ഷെറും ചെയ്യാൻ സാധിക്കും. പലപ്പോഴും ഷെറുകൾ ചെയ്യുന്നതിലൂടെ അഥവാ തിന്മകൾ ചെയ്യുന്നതിലൂടെ നന്മകളൊക്കെ നിഷ്ഫലമായി പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അള്ളാഹുവേ, ഈ ലോക ജീവിതത്തിൽ നീ എനിക്ക് നൽകുന്ന ആയുസ് എനിക്കൊരു ഷെറായി തീരരുതേ. എത്ര നല്ല പ്രാർത്ഥന നോക്കൂ, എൻ്റെ ആയുസ് എൻ്റെ സമയം എനിക്ക് നീ അവധി നീട്ടിത്തരുന്നത് ഒരിക്കലും ഒരു ഷെറായി മാറരുതേ. കാരണം എത്ര എത്ര ആളുകളാണ് അവർക്ക് ആയുസ് കൂടുന്നതിനനുസരിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത്. ചിലർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പുറത്തു പോകുന്നു, അതേപോലെ തന്നെ നല്ല ഈമാനും ഇഖ്ലാസുമുള്ള അവസ്ഥയിൽ നിന്ന് തെറ്റിപ്പോകുന്നു, ചെയ്തുകൊണ്ടിരുന്ന നന്മകളൊക്കെ ഉപേക്ഷിക്കുന്നു. അങ്ങനൊരവസ്ഥ ഉണ്ടാവരുതേ റബ്ബെ. മറിച്ച് ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഖൈറുകളിൽ വർധനവുണ്ടാകണം. അതാണ് വജാലിൽ ഹയാത്ത സിയാദത്തൻ ലീ ഫീ കുല്ലി ഖൈരിൻ, എല്ലാ ഖൈറുകളിലും വർധനവുണ്ടാകുന്ന രൂപത്തിൽ നന്മയിൽ മത്സരിക്കുന്ന ഒരു ആയുസ് നീ എനിക്ക് നൽകണമേ. നല്ലൊരു പ്രാർത്ഥനയാണ്. പിന്നെ പറയുന്നത് വജാലിൽ മൗത്ത റാഹത്തൻ ലീ മിൻ കുല്ലി ശരീൻ, മരണത്തെ എനിക്ക് എല്ലാ ഷെറുകളിൽ നിന്നും, ഫിത്നകളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നുമുള്ള ഒരു റാഹത്താക്കി മാറ്റുകയും ചെയ്യണമേ. എന്ന് പറഞ്ഞാൽ മരണം എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കിലേക്കുള്ള ഒരു യാത്രയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം ഈ ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ, ഫിത്നകൾ, ദീനിൽ നിന്ന് തന്നെ മനുഷ്യനെ തെറ്റിച്ചു പോകുന്ന പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിൽ നിന്നെല്ലാം റാഹത്ത് ലഭിക്കുന്ന, സംരക്ഷണം ലഭിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മരണമെന്നത്. വിശ്വാസികൾക്ക് മരണം ഖൈറാണ്, കാരണം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഏറ്റവും നല്ല ജീവിതത്തിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയിൽ പറയുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഖൈർ, അതല്ല ഷെറാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ അള്ളാഹുവേ അതിൽ നിന്ന് നീ എന്നെ സംരക്ഷിച്ച് നീ എനിക്ക് നല്ലതായൊരു മരണവും നൽകണമേ. ഇങ്ങനെ ദീനിന് വേണ്ടിയും ദുനിയാവിന് വേണ്ടിയും ആഖിറത്തിന് വേണ്ടിയും എല്ലാം തന്നെ പ്രാർത്ഥിക്കുന്ന സമഗ്രമായ നല്ല ഒരു പ്രാർത്ഥനയാണ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിലുള്ള ഈ ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദി ഹുവ ഉസ്മതു അംരി വ അസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹ മആശി വ അസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹ മആദി വജഅലിൽ ഹയാത സിയാദത്തൻ ലി ഫീ കുല്ലി ഖൈരിൻ വജഅലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ശർ. ഈ ദുആ അർത്ഥസഹിതം എല്ലാവരും പഠിക്കുകയും നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതിലുള്ള എല്ലാ ഖൈറുകളും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നതാണ്. അങ്ങനെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വ ആലിഹി വ സഹ്ബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.